തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുസമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കാത്ത മേൽക്കോയ്മ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥികൾക്കും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരെതിരാളി. ഇന്ത്യയിലെ ആദ്യ ഇന്റർസെക്സ് സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെടുന്ന ചിഞ്ചു അശ്വതി എറണാകുളം ലോക്സഭയിൽ നിന്ന് ജനവിധി തേടുന്നത് പക്ഷേ തീർത്തും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. എറണാകുളം കലക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ചിഞ്ചു അശ്വതിയും സഹപ്രവർത്തകരും തേജസ് ന്യൂസ് മണ്ഡല പര്യടനത്തോട് തങ്ങളുടെ രാഷ്ട്രീയം പങ്കുവച്ചു. രാജ്യത്തെ ആദ്യത്തെ ഇന്റർസെക്സ് സ്ഥാനാർത്ഥി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുവാൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചിഞ്ചു അശ്വതി നമ്മോടൊപ്പം ചേരുകയാണ്. ചിഞ്ചു അശ്വതിയുമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്തവന് അവകാശത്തിൽ പങ്കാളിത്തം കുറയുമെന്ന്. അതുതന്നെയാണ് നമ്മളിന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നതും. അധികാരത്തിൽ പങ്കില്ലാത്ത മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ദളിതർ, ആദിവാസികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, സ്ത്രീകൾ, പലപ്പോഴും അവരെ കൂടെ എടുത്തു പറയേണ്ടി വരുന്ന സ്ത്രീകൾ, ഇവരെല്ലാവരും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല, അവകാശങ്ങൾ ലഭിക്കുന്നില്ല, നീതി ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിലെ എറണാകുളത്ത് മത്സരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ പൾസുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു നഗരമാണ് എറണാകുളം. അതുപോലെ തന്നെ ചേഞ്ചസിനെ വളരെ വേഗം അഡാപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവുള്ള ആളുകളാണ് എറണാകുളത്തെ ആളുകളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പി രാജീവിനെതിരല്ലേ മത്സരിക്കുന്നത്, ഹൈബീഡിനെതിരല്ലേ മത്സരിക്കുന്നതെന്ന്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ മണ്ഡലത്തിൽ ഇലക്ഷന് നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും ഞാൻ എതിരായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാം. ചിഞ്ചു നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുൻനിരയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും നമ്മളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പല രീതിയിലും പല പ്രഹസനങ്ങളും സൃഷ്ടിക്കുന്ന സമയത്ത് ഇതുവരെയും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളെപ്പോലും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കാനായിട്ട് ഈ പറയുന്ന മുഖ്യധാര പാർട്ടികൾ കേരളത്തിൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ സ്ത്രീകളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്.